എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വഴിപാട് ഗുണങ്ങൾ എന്തൊക്കെയാണ്? അഭീഷ്ടസിദ്ധിക്കായി നാം ദേവന് സമർപ്പിക്കുന്ന ഉപഹാരമാണ് വഴിപാട്. പല വഴിപാടുകളെക്കുറിച്ചും നമുക്ക് അറിയാമെങ്കിലും അത് ആർക്ക് എപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പലർക്കും പലപ്പോഴും സംശയം തോന്നാറുണ്ട്. ക്ഷേത്ര വഴിപാടുകൾ എത്ര ചെയ്തിട്ടും ഫലസിദ്ധി ലഭിക്കുന്നില്ലെന്ന് ചിലപ്പോഴെങ്കിലും നാം ഓർക്കാറുണ്ട്. ഓരോ ദേവതകൾക്കും ഇഷ്ട വഴിപാടുകൾ ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം. അത് ആ ദേവന് സമർപ്പിച്ചാൽ ഫലസിദ്ധി ഉറപ്പായും ലഭിക്കുന്നതാണ്. കാര്യസിദ്ധിക്കായി നാം സമർപ്പിക്കേണ്ട വഴിപാടുകളും വ്യത്യസ്തങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി നാം ദേവന് സമർപ്പിക്കുന്ന വഴിപാടുകൾ തീർച്ചയായും നമുക്ക് ഫലത്തെ നൽകുക തന്നെ ചെയ്യും. ഇനി നമുക്ക് ഓരോ ദേവീദേവന്മാർക്കും അവരുടെ ഇഷ്ട വഴിപാടുകളും അവ കഴിപ്പിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങളും എന്തൊക്കെയാണ് ഓരോ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ശ്രീ മഹാവിഷ്ണുവിന് സമർപ്പിക്കാവുന്ന വഴിപാടുകളും അവയുടെ ഗുണഫലവുമാണ്. മഹാവിഷ്ണുവിന് മന്ദാരപ്പൂക്കൾ തിരുമുടിയിൽ ചൂടിക്കുന്നതിന് ഫലം നമ്മുടെ മനസ്സ് ശാന്തമാകാൻ. മഹാവിഷ്ണുവിൻ്റെ വലം കയ്യിൽ, അതായത് വലത്തെ കയ്യിൽ ചെന്താമരപ്പൂക്കൾ വഴിപാടായി സമർപ്പിച്ചാൽ നമുക്ക് സമ്പൽ സമൃദ്ധിയാണ് ഗുണഫലം. വിഷ്ണു ഭഗവാന് വെളുത്ത ശംഖുപുഷ്പത്തിൻ്റെ പൂക്കളാൽ പുഷ്പാഞ്ജലി നടത്തിയാൽ നമ്മുടെ സർവകാര്യവും സാധിക്കുമെന്നാണ് വിശ്വാസം. കാര്യവിജയത്തിനായിട്ട് വിഷ്ണു ഭഗവാന് മഞ്ഞ ചെത്തിപ്പൂക്കളാൽ വിഷ്ണു പൂജ ചെയ്താൽ മതി. ഉദ്ദിഷ്ട കാര്യത്തിനായിട്ട് വിഷ്ണു ഭഗവാന് കളഫം ചാർത്തിയാൽ മതിയാകും. പാലാഭിഷേകം നടത്തിയാൽ രോഗശാന്തിയാണ് ഗുണഫലം. മഞ്ഞപ്പട്ട് വിഷ്ണു ഭഗവാന് സമർപ്പിച്ചാൽ ധനസമൃദ്ധിക്കായിട്ടുള്ള വഴി തെളിഞ്ഞു കിട്ടുന്നതാണ്. മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പാൽപായസം വഴിപാടായിട്ട് നടത്തിയാൽ ദുഃഖ നിവാരണമാണ് ഗുണഫലം. വിഷ്ണു ക്ഷേത്രങ്ങളിൽ ത്രിമധുരം വഴിപാടായി നടത്തിയാൽ കാര്യവിജയമാണ് ഗുണഫലം. വിഷ്ണു ഭഗവാന് മുഴുക്കാപ്പ് നടത്തിയാലുള്ള ഗുണഫലം രോഗശമനമാണ്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഈ പറഞ്ഞിരിക്കുന്ന വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി. നമസ്കാരം.